ഇടുക്കി കീരിത്തോട്ടിൽ നിന്നും തിങ്കളാഴ്ച മുതൽ കാണാതായ വീട്ടമ്മയെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ തുടരുന്നു. അടിമാലി ഫയർഫോഴ്സ് ടീം ലീഡർ ടി പി പ്രഘോഷിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ ടീം പെരിയാറിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മഴ ശക്തമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. സംഭവസ്ഥലത്ത് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. തിങ്കളാഴ്ച പുലർച്ചെ മുതലാണ് കീരിത്തോട് പെരിയാർ വലി കണ്ണങ്കരയിൽ കോമളന്റെ ഭാര്യ ഷീലയെ വീട്ടിൽ നിന്നും കാണാതായത്. ബന്ധുക്കളും അയൽക്കാരും ചേർന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് കഞ്ഞിക്കുഴി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും ശക്തമായ മഴയും കാറ്റും മൂലം തിരച്ചിൽ സാധ്യമായില്ല. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ അടിമാലിയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധർ പെരിയാറിലെ വെള്ളക്കെട്ടുകളിൽ തിരച്ചിൽ നടത്തി വരികയാണ്. പെരിയാറിന് സമീപത്ത് നിന്നും ഷീലയുടെ ചെരുപ്പും ടോർച്ചും കണ്ടുകിട്ടിയതിനെ തുടർന്നാണ് പെരിയാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്നത്. അവർക്ക് മറ്റ് അസുഖങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായോ എന്ന് എല്ലാവരും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ പുലർച്ചെ 2 മണിക്ക് ശേഷം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ തിരച്ചിൽ നടത്തുകയും ഉച്ച കഴിഞ്ഞ പോലീസ് ടീമും മറ്റേ ഫയർഫോഴ്സിൻ്റെ ടീമുകളെല്ലാം വന്ന് തിരച്ചിൽ പുഴ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ സ്കൂബ ടീം വന്ന് മുങ്ങൽ വിദഗ്ധർ വന്ന് മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്തെ മഴയും ശക്തമായ വെള്ളമൊഴുക്കും തെരച്ചിലിന് തടസ്സമാവുന്നുണ്ട്. 3 മാസം മുമ്പ് ഷീലയുടെ സഹോദരി കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. സംഭവസ്ഥലത്ത് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും സന്ദർശനം നടത്തി. പെരിയാർ വാലിയിൽ വെള്ളത്തിൽ പോയിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഷീല കോമളം സഹോദരിയുടെ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഊർജിതമായ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴം കൂടുതലുള്ള പ്രദേശങ്ങൾ നോക്കി പ്രത്യേകമായി നോക്കിക്കൊണ്ട് ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ട് വെള്ളം കൂടുതലായി വരുന്നത് കൊണ്ട് തെരച്ചിലിന് ഒരല്പം പ്രയാസം നേരിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.